നമസ്കാരം. 20 വർഷക്കാലം മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായും അഭിനേത്രിയായും രംഗത്തുള്ള അംബിക റാവു അന്തരിച്ചു. തൃശൂർ സ്വദേശിനിയായ അംബിക റാവു വൃക്കരോഗം മൂലം ചികിത്സയിലായിരുന്നു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അംഗമാണ്. കോവിഡ് ബാധിതയായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 10:30 ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കൃഷ്ണ ഗോപാലകൃഷ്ണയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സിനിമാ ലോകത്ത് എത്തിയത്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപം രാമേശ്വര ഭവനിലായിരുന്നു താമസം. മക്കൾ രാഹുൽ, സോഹൻ എന്നിവരാണ്. ബാലചന്ദ്ര മേനോന്റെ സിനിമകളിൽ സഹസംവിധായികയായി തുടങ്ങിയ അംബിക റാവു പിന്നീട് പ്രമുഖ സംവിധായകർക്കൊപ്പം ഹലോ, ബിഗ് ബി, റോമിയോ, അതേസമയം പോസിറ്റീവ്, പരുന്ത്, മായാ ബസാർ, കോളേജ് കുമാരൻ, ടു ഹരിഹർ നഗർ, ലവ് ഇൻ സിംഗപ്പൂർ, ഡാഡി കൂൾ, ടൂർണമെന്റ്, ബെസ്റ്റ് ആക്ടർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ പ്രണയം, തിരുവമ്പാടി തമ്പാൻ, ഫേസ് ടു ഫേസ്, അഞ്ച് സുന്ദരികൾ, തൊമ്മനും മക്കളും, സാൾട്ട് ആൻഡ് പെപ്പർ, രാജമാണിക്യം, വെള്ളി നക്ഷത്രം, അനുരാഗ കരിക്കിൻ വെള്ളം, അതേസമയം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, നത്തോലി ഒരു ചെറിയ മീനല്ല, തീവ്രം എന്നീ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ആയും അസോസിയേറ്റ് ആയും പ്രവർത്തിച്ചു. ദ കോച്ച് എന്ന അപരനാമത്തിലാണ് അംബിക സെറ്റുകളിൽ അറിയപ്പെടുന്നത്. അന്യഭാഷാ നടികൾക്ക് മലയാളം ഡയലോഗുകൾക്ക് ലിപ്സിങ്ക് ചെയ്യാൻ സഹായിക്കുകയാണ് പ്രധാന ഉദ്യമം. ഗ്രാമഫോൺ, മീശമാധവൻ, പട്ടാളം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ വീട് അപ്പുവിൻ്റെയും, അന്യർ, ഗൗരി ശങ്കരം, സ്വപ്നക്കൂട്, ക്രോണിക് ബാച്ചിലർ, വെട്ടം, രസികൻ, ഞാൻ സൽപ്പേര് രാമൻകുട്ടി, അച്ചുവിൻ്റെ അമ്മ, കൃത്യം, ക്ലാസ്മേറ്റ്, കിസാൻ, പരുന്ത്, സീതാ കല്യാണം, ടൂർണമെൻറ്റ്, സാൾട്ട് ആൻഡ് പെപ്പർ, അനുരാഗ കരിക്കിൻ വെള്ളം, വൈറസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മോളുടെ അമ്മ എന്ന കഥാപാത്രം അടുത്ത കാലത്ത് അഭിനയ രംഗത്തെ ശ്രദ്ധേയമായ വേഷമായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മോളുടെ അമ്മയായി എത്തിയതോടെ മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായി അംബിക മാറുകയും ചെയ്തു. വൃക്ക തകരാറായതിനെ തുടർന്ന് ഏറെ കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു അംബിക റാവു. കോവിഡ് കൂടെ വന്ന ശേഷം ആരോഗ്യനില തീരെ മോശമാവുകയായിരുന്നു. തൃശൂർ തിരുവമ്പാടിയിലുള്ള സഹോദരന്റെ ഫ്ളാറ്റിലായിരുന്നു അംബിക താമസിച്ചിരുന്നത്. വിവാഹമോചിതയാണ്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2 വൃക്കകളും തകരാറിലായി ലിവർ ഫിറോസിസും ബാധിച്ചു കിടന്ന ഇടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുകയായിരുന്നു അംബിക റാവു. വയറ്റിൽ വെള്ളം നിറയുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഭാരം അനുഭവപ്പെടുന്നതിനാൽ എഴുന്നേറ്റ് നിൽക്കാനും സാധിക്കുമായിരുന്നില്ല. ഡയാലിസിസും മരുന്നുകൾക്കുമെല്ലാമായി നല്ല ഒരു തുക ആവശ്യമായി വന്നിരുന്നതിനാൽ സുഹൃത്തുക്കൾ ചേർന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അംബിക റാവുവിൻ്റെ അച്ഛൻ മറാഠിയും അമ്മ മലയാളിയുമാണ്. അച്ഛനാണ് അംബികയ്ക്കും സഹോദരങ്ങൾക്കും കലാപരമായ രംഗത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. 36-ാം വയസ്സിൽ വിവാഹമോചിതയായി നിൽക്കുന്ന സമയത്താണ് അംബിക അവിചാരിതമായി സിനിമയിൽ എത്തുന്നത്. ഏകദേശം 20 വർഷക്കാലം മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായും അഭിനേത്രിയായും രംഗത്തുള്ള അംബിക റാവു തികച്ചും യാദൃശ്ചികമായാണ് സിനിമാ രംഗത്ത് എത്തിയത്. ഒരു സുഹൃത്തിന് വേണ്ടി യാത്ര എന്ന സീരിയലിൻ്റെ കണക്കുകൾ നോക്കാൻ തുടങ്ങിയതോടെയാണ് നടിയുടെ സിനിമാ കരിയറിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നടി തൻ്റെ യഥാർത്ഥ കരിയർ കണ്ടെത്തിയത്. അന്യഭാഷാ നടികൾക്ക് മലയാളം ഡയലോഗുകൾക്ക് ലിപ് സിങ്ക് ചെയ്യാൻ സഹായിക്കുകയായിരുന്നു ആദ്യകാലത്ത് പ്രധാന ജോലി. തുടർന്ന് അഭിനയരംഗത്തും ശ്രദ്ധേയയായി 2 വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു.